മണ്ഡലത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം സംസാരിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ സംസ്ഥാനത്തെ ആ മണ്ഡലത്തെ പ്രതിനിധീകരിച്ച അവസ്ഥയിൽ നിന്ന് മാറി ഞങ്ങളോടൊപ്പം ഇവിടുന്ന് നിങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രതിനിധിയായേക്കണം. എൽ ഡി എഫിൻ്റെ ഭാഗമായി മാറ്റാൻ കേരളത്തിൽ ഈ മൂന്നേകാൽ വർഷം, ആ ഘട്ടത്തിൽ മൂന്നേകാൽ വർഷമാണ്, ഇപ്പോൾ അതൊരു മൂന്നര വർഷത്തോടെ അടുക്കുക. ഇനിയൊരു മാസം കൂടി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കടക്കും. അപ്പം അങ്ങനെയൊരു കാലയളവിൽ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ, ആ പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരാൻ ഇവിടുന്നുള്ള പ്രതിനിധി കൂടി വേണം എന്നായിരുന്നു ഞങ്ങൾ ജനങ്ങളോട്, പാലായിലെ വോട്ടർമാരോടും ജനങ്ങളോടും അഭ്യർത്ഥിച്ചത്. പാല അരനൂറ്റാണ്ടിലേറെ അവർ തിരഞ്ഞെടുത്ത യു ഡി എഫിനെ കൈയൊഴിഞ്ഞു. അവര് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ വിജയിപ്പിച്ചു. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതല്ല. 2016 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 42.13% വോട്ട് യു ഡി എഫിന് കിട്ടിയത്. അതങ്ങോട്ട് ഇടിഞ്ഞു 40.01% മാറി. നിലവിലുള്ള വോട്ട് കുറഞ്ഞു, കിട്ടിയ വോട്ടും കിട്ടാതായി. ഇത്തവണ പുതിയ വോട്ടർമാർ വന്നിട്ടുണ്ട്, എന്നിട്ടും പഴയ വോട്ട് നോക്കാനായി. എൽ ഡി എഫിനാണെങ്കിൽ 38.76% വോട്ടായിരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത്. അതുയർന്നു 42.31% ഉയർന്നു. ഇവിടെ ബിജെപിയുടെ സ്ഥിതി നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഉള്ളതിൽ 6,777 വോട്ടിൻ്റെ കുറവ് ബി ജെ പിക്ക് ഉണ്ടായി. അവിടെയാണ് ബി ജെ പിയുടെ മണ്ഡലം ഭാരവാഹി തന്നെ പരസ്യമായി ആരോപണം ഉന്നയിച്ചത്. ഈ വോട്ട് യു ഡി എഫിന് മറച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്ന വസ്തുത നേരിട്ടറിയാവുന്ന ബി ജെ പി ഭാരവാഹി തന്നെ പരസ്യമായി ആ ആക്ഷേപം ഉന്നയിച്ചു. ബി ജെ പിക്ക് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കിട്ടിയത് 20% വോട്ടായിരുന്നു. 6% കുറവാണ് ഉണ്ടായത്, 14% വോട്ടായിട്ട് കുറഞ്ഞു. ഇപ്പൊ കേരളം എങ്ങനെ ചിന്തിക്കുന്നു, ഇതാണ് ഇതിലൂടെ വ്യക്തമാകുന്നത്. അതിന്റെ ഭാഗമായിട്ടാണ് ഒരു തരത്തിലും എൽ ഡി എഫ് ജയിക്കുമെന്ന് യു ഡി എഫ് കണക്കാക്കാത്ത പാലാ മണ്ഡലം എൽ ഡി എഫിനോടൊപ്പം നിന്നത്. പക്ഷെ നാം കാണേണ്ടത് ഇതൊരു ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രം നടന്നൊരു കാര്യമല്ല. ഉപതെരഞ്ഞെടുപ്പുകൾ രണ്ടെണ്ണം നേരത്തെ നടന്നിട്ടുണ്ട്. അതിൽ മലപ്പുറം വേങ്ങര യു ഡി എഫിന് കോരിയെടുക്കാൻ വോട്ടുള്ള സ്ഥലമാണ്.
യു ഡി എഫ് സ്ഥാനാർത്ഥി തന്നെ ജയിച്ചു. പക്ഷെ എൽ ഡി എഫ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയതിനേക്കാളും 7000 വോട്ട് കൂടുതൽ നേടി. അത് ആ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫിനെ ഞെട്ടിച്ച ഒരു വോട്ട് വർധനവായിരുന്നു. 7000 വോട്ടിന്റെ വർധനവ് ഏതാനും നാളുകൾ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്ന് ഓർക്കണം. ചെങ്ങന്നൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വന്നു. ആ ഉപതെരഞ്ഞെടുപ്പ് നേരത്തെ ദീർഘകാലം യു ഡി എഫ് കയ്യിൽ വെച്ച മണ്ഡലമായിരുന്നു. എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിയമസഭാ തെരഞ്ഞെടുപ്പ് ജയിച്ചു. എന്നാൽ ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നേരത്തെ ജയിച്ചതുപോലെയല്ല, വലിയ മുറിവടിക്കൊണ്ട് ജയിക്കുന്ന അവസ്ഥയുണ്ട്. ഇതാണ് കേരളത്തിന്റെ തരം. കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നുവെന്നാണ് ഇത് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ മണ്ഡലം മഞ്ചേശ്വരം മണ്ഡലത്തില് ഇതിൻ്റെയെല്ലാം ഭാഗമായുള്ള ചിന്ത ജനങ്ങളിലാകെ ഉണ്ടായിരിക്കുന്നു. എന്താണ് വസ്തു? ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം, നമ്മുടെ സംസ്ഥാനത്ത് കഴിഞ്ഞ 3.5 വർഷമായി എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം, 3.5 വർഷത്തോളമായി എൽ ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണം, ഇത് 3.5 വർഷം മുൻപുള്ള കേരളത്തെ മാറ്റിമറിച്ചിരിക്കുകയാണ്. ആ മാറ്റം പ്രകടമാണ്. നമ്മുടെ ഓരോ രംഗത്തും ഇത് കാണാൻ കഴിയും. ഇപ്പൊ കാർഷിക രംഗം, യു ഡി എഫിന്റെ കാലത്ത് വളർച്ചയായിരുന്നില്ല, താഴോട്ട് പോവുകയായിരുന്നു ചെയ്തു, നെഗറ്റീവ് വളർച്ചയായിരുന്നു. ആ നെഗറ്റീവ് വളർച്ച 4.6% യു ഡി എഫ് ഭരണകാലത്ത്. അതിൻ്റെതായ വിഷമമായിരുന്നു കൃഷിക്കാരാകെ അനുഭവിച്ചു വന്നത്. എന്നാൽ വലിയ മാറ്റം ഇതിലാകെ ഉണ്ടായി എന്താണ് കാണാൻ നമുക്ക് കഴിയുക. കാർഷിക രംഗത്ത് വന്ന മാറ്റം, കൃഷി ചെയ്യുന്ന സ്ഥലം വർദ്ധിച്ചു. ചെറിയ വർധനവല്ല. ഇന്ന് നേരത്തെ തരിശിട്ടതുപോലെ ആളുകൾ തരിശിടുന്നില്ല. ഒട്ടേറെ പഞ്ചായത്തുകൾ തരിശുരഹിത പഞ്ചായത്തുകളായി മാറുന്നു, തരിശുരഹിത മണ്ഡലങ്ങളായി മാറുന്നു. നെൽകൃഷിയും മറ്റു കൃഷികളും വ്യാപിച്ചിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി കാർഷികോൽപ്പന്നത്തിൽ വർധനമുണ്ടായിരിക്കുന്നു. കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായ ലക്ഷ്യബോധത്തോടെ കേരളത്തിൽ കാർഷിക രംഗം അഭിവൃദ്ധിപ്പെടുത്താനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. ഇപ്പൊ നേരത്തെയുള്ള നെഗറ്റീവ് സ്ഥിതി പോയി, ഒരു പ്രശ്നമെടുത്താൽ എന്താണ് വ്യത്യാസമെന്ന് കാണാൻ നമുക്ക് കഴിയും. ഇപ്പൊ പഴയ സർക്കാരിൻ്റെ കാലത്ത്, യു ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് പദ്ധതികളുടെ ഭാഗമായി ചെലവിടുന്ന പണം, അത് യു ഡി എഫ് സർക്കാർ ചെലവിട്ടത്
61 ശതമാനമായിരുന്നു. എൽ ഡി എഫ് അത് 90% മേലെയാണ് എത്തിച്ചത്. ഇതാണ് വ്യത്യാസം. നാടിന്റെ അഭിവൃദ്ധിക്ക് രൂപം കൊടുത്തുകൊണ്ട് മാത്രം കാര്യമില്ല, ആ പദ്ധതി നടപ്പാകണം, ആ നടപ്പാകുന്നതിന് ചെലവിടണം, നടപ്പാകണമെങ്കിൽ നാടിനോട് പ്രതിബദ്ധത വേണം. നാടിനോട് പ്രതിബദ്ധതയുള്ളവർക്ക് മാത്രമേ അത്തരം കാര്യങ്ങൾ പൂർണ്ണതയിൽ എത്തിക്കാൻ കഴിയൂ. ഇപ്പോ നേരത്തെ വ്യവസായ മന്ത്രി ഇവിടെ സംസാരിച്ചല്ലോ, കേരളത്തിലെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ യു ഡി എഫ് സർക്കാരിന്റെ കാലം ഭീമമായ നഷ്ടം. നഷ്ടത്തിന്റെ കണക്ക് പറയുന്നതിന് മുൻപ് 2011 യു ഡി എഫിന് ഭരണം കയ്യിൽ കിട്ടുന്നത്. അത് എൽ ഡി എഫ് സർക്കാർ മൊത്തത്തിൽ ലാഭമായതിന്റെ ശേഷമാണ് യു ഡി എഫിന് ഏൽപ്പിച്ചത്. ആ ലാഭമായ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലാക്കി, എന്നിട്ട് അവരിറങ്ങുമ്പോൾ ഉള്ള സ്ഥിതി 131 കോടി നഷ്ടം പൊതുമേഖലാ സ്ഥാപനങ്ങൾ. ഇപ്പോ 3 വർഷം കഴിഞ്ഞപ്പോ എൽ ഡി എഫ് സർക്കാര് പൊതുമേഖലാ സ്ഥാപനങ്ങളോടും തൊഴിലാളികളോടും പ്രതിബദ്ധതയുള്ളവർ എന്ന നിലക്ക് 258 കോടി ലാഭമാക്കി. ഇതാണ് മാറ്റം. നാടിനോടും തൊഴിലാളികളോടും പ്രതിബദ്ധതയുള്ള ഒരു ഭരണ സംവിധാനത്തിന് മാത്രമേ ഇത്തരമൊരു നിലയുണ്ടാക്കാൻ കഴിയൂ. ഇപ്പൊ യു ഡി എഫിന്റെ കാലത്ത് നിയമന നിരോധനമായിരുന്നു. നമ്മുടെ യുവജനങ്ങൾക്കൊന്നും പുതിയ തൊഴിലിന് അവസരം ഉണ്ടായിരുന്നില്ല. സർക്കാർ മേഖലയിൽ നിയമന നിരോധനം. എൽ ഡി എഫ് വന്നപ്പോൾ ആദ്യം ചെയ്തത് ആ നിയമന നിരോധനം എടുത്തു കളയലാണ്. അതെടുത്തു കളഞ്ഞെന്ന് മാത്രമല്ല, 120,000 പേർക്കാണ് പുതിയ തൊഴിൽ നൽകിയത്. ഇത് സർക്കാർ മേഖലയിലാണ്. എന്നാൽ പുതിയ തസ്തികകൾ 22,500 പുതിയ തസ്തികകളാണ് സൃഷ്ടിച്ചത്. അതൊന്നും യു ഡി എഫിന്റെ കാലത്ത് ഊഹിക്കാൻ പോലും കഴിയുന്നതായിരുന്നു. ഇതിനൊക്കെ പുറമെ കേരളം 3 വർഷം മുൻപ് കേരളത്തിലാണ് എന്ന് പറയാൻ ഓരോ ആളും വിഷമിച്ചൊരവസ്ഥയായിരുന്നു. കാരണം അത്രമാത്രം ദുഷ്പേര് നമ്മുടെ നാട് സമ്പാദിച്ചു. നടത്തിയ പ്രവർത്തനത്തിലൂടെയാണ് വ്യാപകമായ അഴിമതി. ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അഴിമതി നടമാടുന്ന സംസ്ഥാനം കേരളം. ഇതായിരുന്നു സ്ഥിതി. എല്ലാവരും നാണം കെട്ടതരികയായിരുന്നു. ഇപ്പോഴോ ഇന്ത്യ ഗവൺമെന്റ് പറയുന്നു, ഇന്ത്യ രാജ്യത്ത് ഏറ്റവും അഴിമതി കുറഞ്ഞ സംസ്ഥാനം കേരളം. ഇത് രാജ്യത്ത് മാത്രമല്ല, രാജ്യത്തിന് പുറത്തും ചില രാജ്യങ്ങളുമായി താരതമ്യപ്പെടുത്തുന്നു. രാജ്യങ്ങളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല, ചില രാജ്യങ്ങൾ. അതുപോലെയാണ് കേരളം. അവിടെ നിങ്ങൾക്ക്
നിക്ഷേപത്തിന് പോയാൽ, നിക്ഷേപം നടത്തുന്നതിന് വേണ്ടി പോയാൽ ആർക്കും വിഹിതം കൊടുക്കേണ്ടി വരില്ല. ഇത് ആഗോള പ്രശസ്തി നേടിയിരിക്കുന്നു. അതിന്റെ മാറ്റവും നമ്മുടെ നാട്ടിലുണ്ടാകുന്നു. ആ കാലം ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മുടെ വീട്ടമ്മമാർ ചിലർ ആ നാളുകളിൽ ടി വി ഓൺ ചെയ്യാറില്ല, അല്ല ഓൺ ചെയ്ത ടി വി അടച്ചു കളയും ന്യൂസിന്റെ സമയത്ത് വൈകുന്നേരം. കാരണം എന്താ ഇതിലൂടെ വരിക, കുട്ടികൾ കാണാൻ പറ്റാത്ത കാര്യങ്ങളാണ് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നാണം കെട്ടൊരു നിലയായിരുന്നു കേരളത്തിൽ. ഇപ്പോഴോ സംശുദ്ധമായ അന്തരീക്ഷം, ഒരു തരത്തിലുള്ള അതുപോലുള്ള കാര്യങ്ങളും നമുക്ക് കേൾക്കേണ്ടി വരുന്നില്ല. ഇതാണ് മാറ്റം. നമ്മുടെ സമൂഹത്തില് ഒരു സർക്കാരിന്റെ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ആ സർക്കാർ ജനങ്ങൾക്ക്, പ്രത്യേകിച്ച് പാവപ്പെട്ടവർക്ക് എന്ത് ചെയ്യുന്നു എന്നാണ് പ്രധാനം. ഇവിടെ ഒരു കണക്ക് മാത്രം ഞാൻ പറയാം. നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ടവരാണ് ഈ ക്ഷേമ പെൻഷൻ അർഹരായ നല്ലൊരു വിഭാഗവും. ചെറിയ പൈസയായിരുന്നു യു ഡി എഫിന്റെ കാലത്ത് അവർക്ക് കൊടുക്കുന്നത്, അതുകൊണ്ട് ഒന്നിനും തികയില്ല. ഒരു നേരത്തെ കഞ്ഞിക്കൊക്കെ വകയുണ്ടാവും, അത്രയേ ഉള്ളൂ. അന്ന് ആ പണം കൊടുത്തില്ല. യു ഡി എഫ് ഇറങ്ങി പോകുമ്പോ ആ ഇനത്തിൽ കൊടുക്കാൻ ബാക്കി വെച്ച പണം 1800 കോടി രൂപയായിരുന്നു. എൽ ഡി എഫ് വന്ന് ആദ്യം ചെയ്തത് ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർക്കലായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, 3 വർഷം മുൻപ് നടന്ന കാര്യം, മുഴുവൻ കുടിശ്ശികയും കൊടുത്തു. അതുമാത്രാണോ? നേരത്തെ 600 രൂപയായിരുന്നു പെൻഷൻ, അത് 1200 രൂപയാക്കി നേരെ ഇരട്ടി. 1,000,000+ ആളുകൾക്ക് ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം പുതുതായി പെൻഷൻ കിട്ടിയിട്ടുണ്ട്. മൊത്തം 5,200,000 ആളുകൾക്കാണ് പെൻഷൻ. ഇതിന്റെ വ്യത്യാസം, യു ഡി എഫ് ഗവൺമെന്റ് അവരുടെ 5 കൊല്ലക്കാലം കൊടുത്തത് 8,888 കോടി രൂപയായിരുന്നു. എൽ ഡി എഫ് 3 വർഷം ആകെ കൊടുത്തത്, 3 വർഷം കൊണ്ട് തന്നെ കൊടുത്തത് 20,000 കോടി രൂപ. ഇതാണ് പാവങ്ങളുള്ള മനോഭാവം. കണക്കിൽ കിടക്കുകയല്ല, കയ്യിൽ, വീട്ടിൽ കയ്യിൽ എത്തുകയാണ്. അതാണ് മാറ്റം. സാധാരണ നിലക്കെ രോഗങ്ങളും മറ്റു ആവശ്യതകളും ഒക്കെ ഉണ്ടായാൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നതിനായിട്ട് അപേക്ഷ സമർപ്പിക്കും. യു ഡി എഫ് 453 കോടി കൊടുത്ത സ്ഥാനത്ത് ഈ 3 വർഷം 1,294 കോടി രൂപയാണ് എൽ ഡി എഫ് സർക്കാർ. 370,000 പേർക്കാണ് ആ സഹായം ലഭിച്ചത്. ഇതൊരു ജനങ്ങളെ കണ്ടുകൊണ്ട് ഭരിക്കുന്ന ഒരു സർക്കാരാണ്. അതുകൊണ്ടാണ് ഈ മാറ്റം. എല്ലാ കാലത്തും പരാതിയായി കിടക്കുന്ന ഒരു കാര്യമാണ് പട്ടയം. പട്ടയം ധാരാളം കൊടുക്കാനുണ്ടായിരുന്നു എന്ന വസ്തുതയാണ്. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ പട്ടയം കൊടുത്തു തീർക്കണം എന്ന മട്ടിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കിയത്. ഇപ്പോ 1,07,765 പട്ടയം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. തീർന്നില്ല, ഇനിയും കൊടുക്കും.
ഇനിയും ബാക്കി നിൽക്കുന്നുണ്ട്. ആ ബാക്കി നിൽക്കുന്നു കൊടുത്തു തീർക്കാൻ തന്നെയാണ് പോകുന്നത്. അപ്പൊ എന്താണോ നേരത്തെ പറഞ്ഞിരുന്നത് ആ പറഞ്ഞ കാര്യങ്ങൾ അതേ രീതിയിൽ പ്രാവർത്തികമാക്കുന്ന ഒരു നിലയാണ് സർക്കാർ ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് നിരവധി പ്രവർത്തനങ്ങൾ നടക്കുന്നതിൽ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന ചിലത് രാജ്യവും ലോകവും ശ്രദ്ധിക്കുന്നത്. ഈ അടുത്ത നാളിലാണ് പല ഒന്നാം സ്ഥാനങ്ങൾ നമുക്കുണ്ട്, രണ്ട് ഒന്നാം സ്ഥാനങ്ങൾ വന്നത്. പണം എങ്കിലും അതിന് വലിയൊരു കൗതുകമുണ്ടായി. നീതി ആയോഗ് വിദ്യാഭ്യാസ മേഖലയിലെ കേരളത്തിന്റെ പുരോഗതി, അതിന്റെ ഭാഗമായി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പുരോഗതി നേടിയ സംസ്ഥാനം കേരളമാണ് എന്ന് വിലയിരുത്തുകയുണ്ടായി. കേരള സംസ്ഥാനത്തെ രാജ്യത്തെ നമ്പർ വൺ സംസ്ഥാനമായി വിദ്യാഭ്യാസ കാര്യത്തിൽ കണക്കാക്കി. എന്താ അതിന്റെ പ്രത്യേകത? നമ്മളിപ്പോ നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കിയ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളുകൾ, എന്താ നമ്മുടെ ലക്ഷ്യം? ഏത് ഗ്രാമത്തിലെയും സ്കൂളിനെ ഉന്നത നിലവാരത്തിലെത്തിക്കുക എന്നുള്ളതാണ്. ആ ഉന്നത നിലവാരം ലോകത്തിലെ ഏറ്റവും ഉന്നതമായ അക്കാദമിക് നിലവാരത്തോട് കടപിടിക്കുന്നതായിരിക്കണം. ഈ മാറ്റം ഇപ്പോ പ്രകടമാണ്. അതിന്റെ ഭാഗമായി സംഭവിച്ചത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളിൽ 500,000-ലേറെ കുട്ടികൾ ഈ 3 വർഷം എത്തിച്ചേർന്നിരിക്കുന്നു. നേരത്തെ നമ്മുടെ പരാതി കുട്ടികൾ ഒഴിഞ്ഞു പോകുന്നതായിരുന്നു. ഇപ്പോ കുട്ടികളുടെ എണ്ണം വലിയ തോതിൽ വർദ്ധിക്കുന്നു എന്താണ്, പൊതുവിദ്യാലയങ്ങളിൽ വർദ്ധിക്കുന്നു എന്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊരു ഭാഗം. ആരോഗ്യരംഗം, ആരോഗ്യരംഗത്തും കേരളമാണ് നമ്പർ വൺ എന്ന് നീതി ആയോഗ് കണക്കാക്കിയിരിക്കുന്നു. നീതി ആയോഗ് ആ കണക്കുകൾ പരിശോധിച്ചാൽ ഒന്ന് കഴിഞ്ഞ് പിന്നെയുള്ളത് നോക്കിയാൽ വലിയ അന്തരമാണ് കാണാൻ സാധിക്കുക. നമ്മുടെ രാജ്യത്തിലെ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങൾ വളരെ പുറകിൽ കിടക്കുന്നു. ഇവിടെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളാകുന്നു. എല്ലാ സൗകര്യവും, ലാബ്, ഫാർമസി, ഡോക്ടർമാര്, ആവശ്യത്തിന് സ്റ്റാഫ്, വൈകുന്നേരം വരെ OP, സാധാരണ ജോലിയൊക്കെ കഴിഞ്ഞ് ആശുപത്രിയിൽ പോകണമെങ്കിൽ പോകാനുള്ള സൗകര്യം, എല്ലാ ആശുപത്രികളിലും ഉയർന്ന തോതിലുള്ള ചികിത്സാ സൗകര്യം, നമ്മുടെ മെഡിക്കൽ കോളേജുകൾ വലിയ തോതിൽ വികസിച്ചു വരുന്നു. അതോടൊപ്പം ജില്ലാ ആശുപത്രികൾ കാത്ത് ലാബ് സൗകര്യത്തോടെ ഒരുങ്ങുന്നു. താലൂക്ക് ആശുപത്രികൾ വികസിക്കുന്നു. അങ്ങനെ മൊത്തം ആരോഗ്യരംഗം വലിയ തോതിൽ മെച്ചപ്പെട്ടിരിക്കുന്നു.
ചെറിയ കാര്യമല്ല സംഭവിക്കുന്നത്. നേരത്തെ വളരെ പാവപ്പെട്ടവർ മാത്രമായിരുന്നു നമ്മുടെ ഹെൽത്ത് സെന്ററുകളിലൊക്കെ പോയിരുന്നത്. ഇപ്പൊ സമൂഹത്തിന്റെ എല്ലാ വിഭാഗങ്ങളിലും പെട്ടവർ ഹെൽത്ത് സെന്ററിലേക്ക് പോവുകയാണ്. അത്തരത്തിലൊരു വിശ്വസനീയത വളർന്നു വന്നിരിക്കുന്നു. നല്ല ചികിത്സ ലഭ്യമാകും എന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു. ഇതോടൊപ്പം നമ്മുടെ കേരളത്തിൽ പശ്ചാത്തല സൗകര്യ വികസനത്തിന് വലിയ മുൻതൂക്കം കൊടുത്തുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. അതിന്റെ ഭാഗമായി ഒട്ടേറെ പ്രവർത്തനങ്ങൾ ഈ കാലയളവിൽ നടന്നിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം, ഇതിനുള്ള പണം നാം കണ്ടെത്തുന്നത് ഒരു പ്രത്യേക സ്രോതസ്സിലൂടെയാണ്, കിഫ്ബിയിലൂടെ. കിഫ്ബി ഈ വർഷം നടപ്പാക്കുന്ന പദ്ധതി 50,000 കോടി രൂപയുടെ പദ്ധതിയാണ്. ആകെ 50,000 കോടി രൂപയായിരുന്നു അവരിൽ നിന്ന് നാം പ്രതീക്ഷിച്ചത്, അതുവഴി ഉണ്ടാക്കാൻ കണ്ടത്. അതിൽ 30,000 കോടി രൂപയുടെ പദ്ധതി ഈ വർഷം നടപ്പാക്കുകയാണ്. നമ്മുടെ നാഷണൽ ഹൈവേ, അതിൻ്റെ വീതി കൂട്ടൽ നടക്കില്ല എന്നായിരുന്നു ആദ്യം കണക്കാക്കിയിരുന്നത്. ഇപ്പോ തലപ്പാടി മുതൽ ചെങ്കള വരെയും ചെങ്കള മുതൽ നീലേശ്വരം വരെയുമുള്ള രണ്ട് റീച്ചുകൾ പെട്ടെന്ന് തന്നെ ടെൻഡർ ചെയ്യും എന്ന് കേന്ദ്രമന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുകയാണ്. ഒരു താമസവും അതിന് വരേണ്ട കാര്യമില്ല. ഇനി കേന്ദ്ര സർക്കാരിന് നടപടികൾ പൂർത്തീകരിക്കുക മാത്രമേ ഉള്ളൂ. അതോടൊപ്പം നമ്മുടെ നാട്ടിൽ രണ്ട് ഹൈവേകൾ വേറെ വരിക. ഒന്ന് തീരദേശ ഹൈവേ, മറ്റൊന്ന് മലയോര ഹൈവേ. രണ്ടിനും കൂടി 10,000 കോടി രൂപ വേണം. ആ 10,000 സംസ്ഥാന സർക്കാർ മാറ്റി സമയബന്ധിതമായി പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു പുതിയ ജലപാത, ഇവിടെ ബേക്കലും തുടങ്ങിയാല് കോവളത്തെത്തും. 600 കിലോമീറ്ററോളം നീളമുള്ള ജലപാത. അപ്പോ നാടിന്റെ മുഖമങ്ങ് മാറും. നമ്മുടെ നാട്ടിലേക്ക് വരുന്ന ആളുകള് നമ്മുടെ നാട്ടുകാരായാലും ഈ വഴിയൊന്ന് സഞ്ചരിക്കാം ബോട്ടിൽ എന്ന് വെച്ചാൽ 600 കിലോമീറ്റർ നീളത്തിൽ ടൂറിസ്റ്റുകൾ സഞ്ചരിക്കുന്ന അവസ്ഥ വരും. അടുത്ത വർഷം അത് പൂർത്തിയാകും എന്ന് നേരത്തെ. ഇവിടെ റെയിലിന്റെ കാര്യത്തെ നമുക്ക് എപ്പോഴും പരാതിയുള്ളതാണ്. നമ്മൾ ഇവിടുന്ന് തിരുവനന്തപുരത്ത് പോകണമെന്ന് വെച്ചാൽ ചിലപ്പോ വല്ലാത്ത കാലതാമസം. കഴിഞ്ഞ ദിവസം മലബാർ എക്സ്പ്രസ് 8 മണിക്കൂർ വൈകി എന്നായിരുന്നു വാർത്ത. ഇതൊരു ശാപമായിട്ട് കിടക്കുകയാണ്. ഇതിന് പരിഹാരം വേണ്ടേ? അതിനെക്കുറിച്ച് സർക്കാർ ആലോചിച്ചു. അതിന്റെ ഭാഗമായി നാം ഒരു സെമി ഹൈസ്പീഡ് റെയിൽവേ ലൈൻ തുടങ്ങാനാണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോ വലിയ സ്പീഡ് ഉണ്ടാവില്ല, അതിസ്പീഡ് നമുക്ക് വേണ്ട. ഒരു 4 മണിക്കൂർ കൊണ്ട് കാസർഗോഡും തിരുവനന്തപുരത്ത് എത്തിയാ പോരെ. അത്തരത്തിലൊരു റെയിൽവേ ലൈനാണ് നാം ഉദ്ദേശിക്കുന്നത്. അതിനെ കാര്യങ്ങള് ദ്രുതഗതിയിൽ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യൻ റെയിൽവേയുമായി ചേർന്ന് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്.
അങ്ങനെ രണ്ടും കൂടി ചേർന്നാണ് ഈ പദ്ധതി നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇതോടൊപ്പം കേരളത്തിലെ സമ്പൂർണമായ വൈദ്യുതീകരണം വന്നിരിക്കുന്നു. അതിൻ്റെ ഭാഗമായി എല്ലാ സ്ഥലങ്ങളിലും നല്ല തോതിൽ വൈദ്യുതി എത്തിക്കാനുള്ള ക്വാളിറ്റി പവർ നൽകാനുള്ള നടപടികളാണ് സ്വീകരിച്ചു വരുന്നത്. അതിനാണ് ട്രാൻസ്മിറ്റ് പദ്ധതി നടപ്പാക്കുന്നത്. ഇതൊക്കെ നല്ല രീതിയിൽ തന്നെ കേരളത്തിൽ തുറന്നു നടപ്പാവണം എന്ന് തന്നെയാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇടമൺ കൊച്ചി പവർ ഹൈവേ, ആ പവർ ഹൈവേയുടെ കാര്യത്തിൽ നടക്കില്ല എന്ന് വെച്ച് ഇട്ടേച്ച് പോയവരായിരുന്നു ആര്? അത് ഏറ്റെടുത്ത പവർ ഗ്രിഡ് കോർപ്പറേഷൻ. എൽ ഡി എഫ് സർക്കാർ വന്നു, അവരെ തിരിച്ചു വിളിച്ചു, ഇപ്പൊ അവര് പണി പൂർത്തിയാക്കി. അതിന്റെ ഭാഗമായി കേരളത്തിലേക്ക് 3700 മെഗാവാട്ട് വൈദ്യുതി സുഖകരമായി പ്രവഹിക്കാനുള്ള സൗകര്യമാണ് ഉണ്ടാകുന്നത്. ട്രാൻസ്മിഷൻ രംഗത്ത് വലിയ കുറവ് സംഭവിക്കുന്നുണ്ടായിരുന്നു, അതും നികത്താൻ ഇതുകൊണ്ട് കഴിയുമെന്നുള്ളതാണ് പ്രത്യേകത. ഇങ്ങനെ നോക്കിയാൽ വിവിധ മേഖലയിൽ നല്ല രീതിയിലുള്ള ഇടപെടൽ നടത്താൻ കഴിഞ്ഞു എന്ന് കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോ ഗെയിൻ പൈപ്പ് ലൈൻ പൂർത്തിയാകില്ല എന്നായിരുന്നു കണക്കിൽ. അവരെ ഗെയിലുകാർ ഇട്ടേച്ച് പോയതാണ്. ഇപ്പൊ എന്തായി? ഇപ്പൊ ഒരു താമസമില്ല, ഏത് ദിവസവും അത് പൂർത്തീകരിക്കാൻ പറ്റും. വളരെ ചെറിയൊരു സ്ഥലം മാത്രമാണ് പൂർത്തീകരിക്കാനുള്ളത്. അതോടൊപ്പം നമുക്കെല്ലാവർക്കും അതിന്റെ ഗുണം ലഭിക്കും. ഒന്ന്, വീടുകളിൽ വാതകം വില കുറഞ്ഞ രീതിയിൽ കിട്ടും. അതിനാണ് സിറ്റി ഗ്യാസ് പദ്ധതി അവർക്കുള്ളത്. വാഹനങ്ങൾക്ക് ഈ ഗ്യാസ് ഉപയോഗിക്കാൻ പറ്റും. വ്യവസായശാലകൾക്ക് ഇന്ധനമായിട്ട് വലിയ തോതിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ വലിയ ഗുണം നാട്ടിൽ ചെയ്യുന്ന ആ പദ്ധതിയും അടുത്ത നാളിൽ തന്നെ പ്രാവർത്തികമാകാനാണ് പോകുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് നേരത്തെ നടക്കില്ല എന്ന് കണക്കാക്കിയ കാര്യങ്ങൾ ഇപ്പൊ പൂർണ്ണമായി നടക്കും എന്ന നിലയിലേക്ക് വന്നിട്ടുണ്ട്. ആർക്കും ഇവിടെ ഒന്നും നടക്കില്ല എന്നൊരു തോന്നലില്ല. നമ്മുടെ നാടിന് ആവശ്യമുണ്ടോ ആ കാര്യം നല്ല രീതിയിൽ നടത്താനാകും എന്ന നില തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് നമ്മുടെ സംസ്ഥാനത്തിപ്പോ പലവിധ എതിർപ്പുകൾ ഉയർന്നെങ്കിലും കേരള ബാങ്ക് രൂപീകരിക്കാനായത്. അത് സഹകരണ മേഖലക്ക് വലിയ ഉയർച്ചയാണ് ഉണ്ടാക്കുക. നമ്മുടെ ഇവിടുത്തെ സർവീസ് ഇപ്പൊ അങ്കടിമുഖ സർവീസ് ആയിരുന്ന ബാങ്ക് നേരത്തെ അങ്കടിമുഖ സർവീസ് ആയിരുന്ന ബാങ്ക് മാത്രമായിരുന്നു നിൽക്കുന്നത്. ഇനിയുള്ള നാളെടുത്താൽ ഈ കേരള ബാങ്കിന്റെ ഭാഗമായ ബാങ്കാണത്.
ഇതാണ് മാറ്റം. ആ മാറ്റം ചെറുതായിരിക്കില്ല. അതിൽ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് റിസർവ് ബാങ്കിന്റെ കൂടി അനുമതി ആവശ്യമുണ്ട്. നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ പുറത്തുണ്ട്, രാജ്യത്തിന് പുറത്തും രാജ്യത്തിന്റെ തന്നെ വിവിധ ഭാഗങ്ങളിലുമായിട്ട്. അവര് പലരും പണമയക്കാറുണ്ട് വീട്ടിലേക്ക്. ആ പണം രാജ്യത്തിന് പുറത്തൊരിടത്തുള്ളയാള് അവിടെ ഏൽപ്പിച്ചാൽ ഇപ്പോ അങ്കടിമുഖറുള്ള ഒരു അക്കൗണ്ട് ഹോൾഡർക്ക് ആ പണം ഇവിടുന്ന് ബാങ്ക് കൊടുക്കുന്ന സ്ഥിതി ഉണ്ടാവും. ഇന്നലെ അവിടെ കൊടുത്തെങ്കിൽ ഇന്ന് ഇവിടെ പണം കിട്ടും. അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് മാറ്റം. ഇത്തരം കാര്യങ്ങൾക്ക് ചില ചില എതിർ ശബ്ദങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവില്ല, അതൊന്നും ഞാൻ പറയാതിരിക്കുകയാണ്. അതൊന്നും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. അതിങ്ങനെ നല്ല കാര്യങ്ങൾ നടക്കുമ്പോൾ ചിലരിങ്ങനെ അപശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കും. ആ നിലയ്ക്ക് അതിനെ കാണേണ്ടതായിട്ടുണ്ട്. ട്രാൻസ്മിറ്റ് പദ്ധതി, വൈദ്യുതി രംഗം മെച്ചപ്പെടുത്താനുള്ള ട്രാൻസ്മിറ്റ് പദ്ധതി 10,000 കോടി രൂപ ചെലവിട്ടാണ് ഇവിടെ നടപ്പാക്കുന്നത്. അത് വൈദ്യുതി രംഗത്ത് വലിയ മാറ്റമാണ് ഉണ്ടാക്കുക. ഇവിടെ മത്സ്യത്തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികളെ കുറിച്ച് എപ്പോഴും നല്ല കരുതലോടെയാണ് സർക്കാർ നടപടികൾ എടുത്തിട്ടുള്ളത്. ഇപ്പോ 6,224 വീട് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകാനായിട്ടുണ്ട്. 1,798 കുടുംബത്തിന് ഭൂമി നൽകിയിട്ടുണ്ട്. അതോടൊപ്പം മറ്റൊരു ഭാഗത്ത് മത്സ്യത്തൊഴിലാളികളെ താമസിപ്പിക്കാനുള്ള ഫ്ലാറ്റുകൾ ഉയരുന്നുണ്ട്. 4,500 വീട് നവീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. 2,000 ടോയ്ലറ്റുകൾ വീടിനോടനുബന്ധിച്ച് നിർമ്മിക്കാനായിട്ടുണ്ട്. കടൽ സുരക്ഷ ഒരുക്കുന്നതിന് 40,000 ലൈഫ് ജാക്കറ്റ് നൽകുന്ന പദ്ധതി, 10,000 സാറ്റലൈറ്റ് ഫോൺ നൽകുന്ന പദ്ധതി, ഇതോടൊപ്പം മറൈൻ ആംബുലൻസ്, 3 മറൈൻ ആംബുലൻസ് തയ്യാറാവുകയാണ്. ഇതിന്റെ കൂടെ 200 FRB ബോട്ട്, അതോടൊപ്പം ഇൻഷുറൻസ് പരിരക്ഷ മത്സ്യത്തൊഴിലാളികൾക്ക് നൽകണം. 2,000 കോടി രൂപയുടെ പ്രത്യേക പാക്കേജാണ് നേരത്തെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും വിഷമം അനുഭവിക്കുന്ന മത്സ്യത്തൊഴിലാളികളെ കണ്ടുകൊണ്ട് സ്വീകരിച്ച നടപടികളാണ്. ഇതിന്റെയൊക്കെ ഭാഗമായാണ് കേരളത്തിന് കഴിഞ്ഞ 3 വർഷമായി മികച്ച ഭരണത്തിനുള്ള അംഗീകാരം പബ്ലിക് അഫയേഴ്സ് സെന്റർ നൽകിയിട്ടുള്ളത്. അത് നമ്മുടെ സംസ്ഥാനത്തിനാണ് ഈ കഴിഞ്ഞ 3 വർഷവും ലഭിച്ചത്. ഐക്യരാഷ്ട്രസഭയും നീതി ആയോഗവും സുസ്ഥിര വികസന ലക്ഷ്യ സൂചികയിൽ കേരളമാണ് 1-ാമത് എന്ന് അടയാളപ്പെടുത്തിയതും ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് തന്നെയാണ്. ഇന്ത്യ ടുഡേ നമുക്ക് നൽകിയത് സ്റ്റേറ്റ് ഓഫ് ദ സ്റ്റേറ്റ്സ് അവാർഡായിരുന്നു. ഇത്തരത്തിൽ നോക്കിയാൽ ഇന്ത്യ രാജ്യത്ത് ഓരോ രംഗത്ത്, ആരോഗ്യം ഞാൻ നേരത്തെ പറഞ്ഞു, വിദ്യാഭ്യാസ രംഗം പറഞ്ഞു, 1-ാം സ്ഥാനത്താണ്. ഭരണമികവിൽ 1-ാം സ്ഥാനം, ക്രമസമാധാനം 1-ാം സ്ഥാനം, അഴിമതി നിയന്ത്രണം 1-ാം സ്ഥാനം, സാമൂഹ്യ സുരക്ഷ 1-ാം സ്ഥാനം, ക്ഷേമ പ്രവർത്തനങ്ങൾ 1-ാം സ്ഥാനം, മിനിമം വേതനം 1-ാം സ്ഥാനം, ദളിത് വിരുദ്ധ അതിക്രമങ്ങളാണ് രാജ്യത്താകെ, ആ ദളിത് വിരുദ്ധ അതിക്രമങ്ങൾ ഏറ്റവും കുറഞ്ഞ നാട് കേരളം. ആരോഗ്യ ജീവിത സൂചിക 1-ാം സ്ഥാനം. ഇതാണ് കേരളം. അങ്ങനെയാണ് നമ്പർ 1 എന്ന നിലയിൽ കേരളം ഉയർന്നു നിൽക്കുന്നത്. ഞങ്ങൾ ഒന്നേ ചോദിക്കുന്നുള്ളൂ, ഈ നമ്പർ 1 ന്റെ ഭാഗമായി നിൽക്കാൻ
നിങ്ങളിൽ നിന്നുള്ള പ്രതിനിധി ഞങ്ങൾക്ക് വേണം, ഞങ്ങളോടൊപ്പം വേണം. ഇവിടെ കോൺഗ്രസും യു ഡി എഫും ബി ജെ പിയും രാഷ്ട്രീയം പറയുന്നേയില്ല, ഒരു കാര്യവും പറയാൻ അവർക്കില്ല. ആകെ സ്ഥാനാർത്ഥിയെ വ്യക്തിപരമായി ആക്രമിക്കലാണ്. അതിനൊരു മുടക്കമില്ല അവർക്ക്. അവർക്ക് എന്താ പ്രശ്നം? സ്ഥാനാർത്ഥി വിശ്വാസിയായതാണ് പ്രശ്നം. വിശ്വാസിയാകാൻ പാടില്ല. ഇപ്പൊ ഇവിടെ ഞങ്ങളെ ഈ പരിപാടിയിലെ തടിച്ചുകൂടിയിട്ടുള്ള ഈ ജനാവലി, ഈ ജനാവലിയിലെ മഹാഭൂരിപക്ഷം, മഹാമഹാ എന്ന് പറയാ വേണമെങ്കിൽ, ആ മഹാഭൂരിപക്ഷം വിശ്വാസികളല്ലേ? ആ വിശ്വാസികളെ പ്രതിനിധീകരിച്ചുകൊണ്ട് ഒരു പ്രത്യക്ഷത്തിൽ വിശ്വാസി ആയിട്ടുള്ള ഒരാള് പോകുന്നതിന് എന്താ തെറ്റ്? എന്താ നിങ്ങൾക്ക് വേവരാതി? ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിനും കെ പി സി സി പ്രസിഡന്റിനും ബി ജെ പിയുടെ ഇവിടുത്തെ ജില്ലാ പ്രസിഡന്റിനും ഒക്കെ ഉണ്ടാകുന്ന വേവരാതി എന്താണ്? നല്ല തോതിൽ വർഗീയ കാടിറക്കാനാണല്ലോ ശ്രമം നടക്കുന്നത്. അത് നാം തിരിച്ചറിയണം. ഇപ്പൊ പ്രതിപക്ഷ നേതാവ് ആ സ്ഥാനത്തിന് ചേർന്ന ഒരു പദമാണോ ഈ സ്ഥാനാർത്ഥിയെ കുറിച്ച് പറഞ്ഞത്? കപട ഹിന്ദു എന്നല്ലേ പറഞ്ഞത്? ഹിന്ദുവിന്റെ അട്ടിപ്പർ അവകാശം തന്റെ കക്ഷത്ത് ആരെങ്കിലും ഏൽപ്പിച്ചു വന്നിട്ടില്ല. ഇവിടെ ശങ്കർ റൈയെ പോലെ ഒരാള് ഹിന്ദു അല്ല എന്നും കപട ഹിന്ദു ആണെന്നും പറയാനുള്ള അല്പത്വം എങ്ങനെയാണ് വന്നത്? നമ്മളെ അങ്ങോട്ടൊക്കെ പറഞ്ഞാല് നിങ്ങളെ അറിയാം എല്ലാവർക്കും എന്താണെന്ന്. അതുകൊണ്ട് അങ്ങനെ കണക്കാക്കിക്കോളൂ. ഈ മഞ്ചേശ്വരത്തെ സാധുക്കളുടെ മുമ്പിൽ വന്നിട്ട് അവിടെയും ഞാൻ ഇങ്ങനെ തന്നെയാണ് എന്നൊരു രീതി കാണിക്കേണ്ടത് ഉണ്ടായിരുന്നു. പിന്നെ അതോടൊപ്പം കെ പി സി സി പ്രസിഡന്റ്, ബി ജെ പി ജില്ലാ പ്രസിഡന്റ് ഇവരെല്ലാം ആക്ഷേപം ചൊരിയുകയാണ്. ശങ്കർ റൈ എന്ന ഈ സ്ഥാനാർത്ഥി ഞങ്ങൾ എവിടുന്നെങ്കിലും തേടി പിടിച്ച് കൊണ്ടുവന്നിങ്ങനെ നൂലിലൂടെ കെട്ടിത്താഴ്ത്തി ഇറക്കിയ ഒരാളല്ല. നിങ്ങളുടെ ഇടയിലുണ്ടായാള്, ഇവിടെ നടന്ന് ശീലിച്ചയാള്, ഇവിടെ പഠിപ്പിച്ച് നടന്നയാള്, ഇവിടെ അതിന്റെ ഭാഗമായി ഹെഡ് മാസ്റ്ററായി പ്രവർത്തിച്ചയാള്, കൂട്ടത്തില് വിശ്വാസി എന്ന നിലക്കുള്ള ചില കാര്യങ്ങളും നിങ്ങളുടെ എല്ലാം കൂടെ നിന്നുകൊണ്ട് ചെയ്തിട്ടുണ്ടാവും. അത് സ്വാഭാവികം, എല്ലാവർക്കും അറിയാലോ അദ്ദേഹത്തെ. ആർക്കറിയാത്തത്? എന്തിനാണ് അദ്ദേഹത്തെ വ്യക്തിപരമായി ആക്ഷേപിക്കാൻ പുറപ്പെടുന്നത്? അവിടെയാണ് നാം കാണേണ്ടത്. അവർക്ക് മനസ്സിലായിരിക്കുന്നു നിങ്ങൾ ചെയ്യാൻ പോകുന്നത് എന്താണ് എന്ന്. മഞ്ചേശ്വരത്തെ വോട്ടർമാരും ജനങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ കുറിച്ച് നല്ല ബോധ്യം യു ഡി എഫിനും ബി ജെ പിക്കും ഉണ്ടായിരിക്കുന്നു എന്നതിന്റെ തെളിവാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ പ്രത്യേകമായി വ്യക്തിപരമായി ആക്ഷേപിക്കാനുള്ള നീക്കങ്ങൾ. നിങ്ങളതിനിപ്പോ മറുപടി പറയണ്ട, തെരഞ്ഞെടുപ്പ് ദിവസം പോളിംഗ് നടക്കുമ്പോ ആ പോളിംഗിലൂടെ മറുപടി രേഖപ്പെടുത്തിയാൽ മതി. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാജ്യവ്യാപകമായി ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമത്തെ കുറിച്ച് നേരത്തെ സഖാവ് വി പി ജയരാജൻ പറഞ്ഞല്ലോ. നമ്മളിവിടെ കാണേണ്ട ഒരു കാര്യം, തുളു ഇവിടുത്തെ ഭാഷയാണല്ലോ. ഇത് എട്ടാം അനുച്ഛേദത്തിൽ ഉൾപ്പെടുത്താൻ ആരായിരുന്നു ശ്രമിച്ചത്? നമ്മുടെ ഇവിടുത്തെ പാർലമെന്റ് അംഗമായിരുന്ന സഖാവ് പി കരുണാകരനല്ലേ? സഖാവ് പി കരുണാകരൻ അതിന് ശബ്ദമുയർത്തുമ്പോ നാല് എം പിമാര്, ഈ തുളു അറിയാവുന്നവര് മിണ്ടാതിരുന്നല്ലോ. എന്തേ അങ്ങനെ മിണ്ടാതിരുന്നവര്? അവരതിന്റെ കൂടെ ചേരണ്ടേ? ശ്രീ കരുണാകരൻ പറഞ്ഞത് ശരിയാണ് എന്നെങ്കിലും ആ സഭയിൽ അവർ പറയേണ്ടിയിരുന്നില്ലേ? ഇവിടെയാണ്
ബി ജെ പിയുടെയും കോൺഗ്രസിന്റെയും തരിതരം വ്യക്തമാകുക. ഇതാണ് നാം കാണേണ്ട ഒരു കാര്യം. എൽ ഡി എഫ് സർക്കാർ ഭാഷയോട് സ്വീകരിച്ച സമീപനം, കേരള തുളു അക്കാദമി ഇവിടെ യാഥാർത്ഥ്യമാക്കിയത് എൽ ഡി എഫ് സർക്കാരായിരുന്നു. യക്ഷഗാനത്തിന്റെ സ്വതന്ത്രമായ ഗവേഷണ പ്രവർത്തനത്തിന് തുളുഭവന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുകയാണ്. യക്ഷഗാനത്തിന്റെ കൂടി ഒരു വക്താവാണല്ലോ നമ്മുടെ സ്ഥാനാർത്ഥി, എല്ലാവർക്കും അറിയാം. അതോടൊപ്പം ഇവിടെയാണ്, ഈ മണ്ഡലത്തിലാണ് നമ്മുടെ സംസ്ഥാനത്തെ തന്നെ ഒരു പ്രത്യേകത ഉള്ളത്. അതായത് ഏക ഉറുദു മീഡിയം സ്കൂൾ ഉപ്പളയിലെ ഹനഫി സ്കൂൾ, അത് ഈ മണ്ഡലത്തിലാണ്. അതിനും ആവശ്യമായ പരിരക്ഷ നൽകുകയാണ്. ഇതാണ് എൽ ഡി എഫിന്റെ പൊതുവായ സമീപനം. ഇക്കാര്യത്തിൽ എൽ ഡി എഫ് ഒരു കാര്യം മാത്രമേ നിങ്ങളോട് പൊതുവായി അഭ്യർത്ഥിക്കുന്നുള്ളൂ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രവർത്തനം കൂടുതൽ കരുത്തോടെ തുടരാൻ കഴിയേണ്ടതായിട്ടുണ്ട്. അതിന് പാല വലിയ തോതിൽ പിന്തുണ നൽകുന്ന നിലയുണ്ടായി. മഞ്ചേശ്വരം പാല പോലൊരു മണ്ഡലമല്ല, നിരവധി ഘട്ടത്തിൽ ഇടതുപക്ഷക്കാർ ജയിച്ചുപോയ മണ്ഡലമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഈ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തുടരുന്നതിന് ശങ്കർ റയ്യെ അരിവാച്ചു നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ വിജയിപ്പിച്ച് ഞങ്ങളുടെ അടുത്തേക്ക് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ സ്നേഹാഭിവാദ്യം. മഞ്ചേശ്വരം മണ്ഡലത്തിലെ പുത്തികയെ കത്തിബ് നഗറിൽ എൽ ഡി എഫ് യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന സർക്കാരിന്റെ പ്രവർത്തന മികവും ഒപ്പം തന്നെ സംസ്ഥാനത്തിന്റെ നേട്ടങ്ങളും ഉയർത്തിക്കാട്ടിയാണ് അദ്ദേഹം സംസാരിച്ചത്. ഒപ്പം തന്നെ രാഷ്ട്രീയ ആരോപണങ്ങൾക്കും അദ്ദേഹം കൃത്യമായ മറുപടി നൽകി. മഞ്ചേശ്വരത്തെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ശങ്കറെ മാസ്റ്റർക്കെതിരായ ആരോപണങ്ങൾ തോൽവി മുന്നിൽ കണ്ട് അത് ഭയന്നാണ് യു ഡി എഫും ബി ജെ പിയും ഉന്നയിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രിയുടെ വാക്കുകളാണ് കേട്ടത്. മറ്റു വാർത്തകളിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക്.